അസാധ്യ ഉയരവും അതോടൊപ്പം നല്ല കലാപമുള്ള സ്വഭാവവും ഉണ്ടായിരുന്ന ആന. ഉയരം കൊണ്ട് ആളുകൾ ഉറ്റുനോക്കിയ ഇവന്റെ ഉയരപ്പെരുമ മറ്റൊരാനയ്ക്ക് മറികടക്കാനായത് കണ്ടംപുള്ളി ബാലനാരായണൻ എന്ന അധികായൻ കേരളത്തിലെത്തിയപ്പോഴായിരുന്നു. അതെ, 1970-80 കാലഘട്ടത്തിൽ ആന കേരളത്തിലേക്ക് മറുനാട്ടിൽ നിന്നും എത്തിയ കൊമ്പൻ. അതായിരുന്നു ശങ്കരം കുളങ്ങര ഗംഗാധരൻ. അഴകുകൊണ്ടും അളവുകൊണ്ടും പൂരപ്പറമ്പുകളെ ആവേശത്തിലാഴ്ത്തിയവൻ. ബീഹാറിൽ നിന്നും കേരളത്തിലെത്തിയ ഇവന്റെ വരവോടെ ആ സമയത്തുണ്ടായിരുന്ന ഏറ്റവും ഉയരമുള്ള ആനകളെല്ലാം ഇവനേക്കാൾ താഴെയായി എന്ന് പറയുന്നതാകും ശരി. 1977-78 കാലഘട്ടത്തിൽ ഇവനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ശങ്കരം കുളങ്ങര ദേവസ്വമായിരുന്നു. അത്രയും ഉയരമുള്ള ആന ആയതുകൊണ്ട് തന്നെ ഇവിടെയെത്തി അധികം കഴിയും മുൻപേ പൂരങ്ങളിൽ സജീവമായി. ഉയരം കൊണ്ട് 11 അടിയോടടുത്തായിരുന്നു ഗംഗാധരന്റെ ഉയരം. നല്ല ഉറച്ച ശരീരം, ഭംഗിയുള്ള പെരുമുഖവും. അതിനുശേഷം പുതിയ ഉയരമുള്ള ആനകൾ കേരളത്തിലേക്ക് വന്നെത്തിയെങ്കിലും ഗംഗാധരന്റെ വില അങ്ങനെ താഴ്ന്നതുമില്ല. നല്ല തുക ഏക്കം നൽകി ഗംഗാധരനെ കൊണ്ടുപോകാൻ പല ഉത്സവ കമ്മിറ്റിക്കാരുമുണ്ടായിരുന്നു. പിന്നീട് ഒറ്റപ്പാലത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ഗംഗാധരൻ കൃഷ്ണൻകുട്ടി എന്ന പേരിൽ നിൽക്കുമ്പോഴായിരുന്നു ചെരിയുന്നത്.